ഞാൻ എൻ്റെ ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ പഠിക്കുന്ന ഐ ടിയിലെ ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും പുറത്തും ചെറുതും വലുതുമായ പല കമ്പനികളിൽ നിന്നുമുള്ള ജോബ് വേക്കൻസീസ് വന്ന് കിടക്കുന്നതായി കാണാൻ സാധിക്കുന്നു. എനിക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി നോക്കുവാനും ആ ഒരു കമ്പനിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്രി എന്ന് പറയുന്ന വെബ്സൈറ്റ് അഥവാ ആപ്ലിക്കേഷനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ വെബ്സൈറ്റ് നോക്രി.com എന്ന് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. അതല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഈ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലി കണ്ടെത്തുവാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എങ്ങനെ ഒരു ജോലി കണ്ടെത്തുവാനായിട്ട് സാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ IT സംബന്ധമായിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 1, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. നോക്കറി വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സൗജന്യമായി തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇത്തരത്തിലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പ്രൊഫൈൽ നോക്കിയിട്ടായിരിക്കാം റിക്രൂട്ടേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരു പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് എന്ന്. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ റിക്രൂട്ടേഴ്സ് ആ പ്രൊഫൈൽ കാണുന്ന സമയത്ത് നിങ്ങളെ സെലക്ട് ചെയ്യുവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സെലക്ട് ചെയ്യുകയും കോൺടാക്ട് ചെയ്യുകയും ചെയ്യുവാനുള്ള സാധ്യത കൂടുതൽ ആയിരിക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് ജോബ് റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് ജോബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ ഡാറ്റയുടെയും അതുപോലെ തന്നെ പ്രീവിയസ് ജോബ് ആപ്ലിക്കേഷൻ്റെയും ബേസ്ഡായിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തോ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസൊക്കെ അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ജോബ് റെക്കമെൻഡേഷനുകൾ വരുന്നതായിരിക്കും. നാലാമതായിട്ട് ജോബിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ജോബിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊഫൈലിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നിങ്ങൾ പ്രൊഫൈലിലേക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച് അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു അപേക്ഷ നിങ്ങളുടെ റിക്രൂട്ടേഴ്സിലേക്ക് എത്തിക്കുന്നു. പിന്നീട് അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ, സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നോക്കറി.com എന്ന വെബ്സൈറ്റ് തന്നെ നിങ്ങൾക്ക് അറിയിപ്പൊക്കെ വരുന്നതായിരിക്കും. അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രൊഫൈല് റിക്രൂട്ടേഴ്സ് കാണുകയാണ് എന്ന് കരുതുക. അങ്ങനെ പ്രൊഫൈല് കാണുന്ന സമയത്ത് ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രൊഫൈൽ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ റിക്രൂട്ടേഴ്സ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുകയും നിങ്ങളെയും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുക, പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെയും. അതുകൊണ്ട് തന്നെ അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇമെയിൽ വഴിയൊക്കെ വരുന്നതായിരിക്കും. കാരണം നമ്മൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇമെയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് കാണിക്കാത്തത് അത് വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടായെന്ന് കരുതിയാണ്. അപ്പോൾ അത് കഴിയുന്ന കാര്യമാണ്. പിന്നീടെന്ന് പറയുന്നത് റെസ്യൂം, അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളെ പറ്റിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതൊക്കെ ഉൾപ്പെടുത്തി 100% പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് അവർ സെലക്ട് ചെയ്യുവാനുള്ള സാധ്യത കൂടുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മളുടെ ഈ ഒരു നോക്കറിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം റെസ്യൂം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ യോഗ്യതയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള റെസ്യൂം തയ്യാറാക്കി അതിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഈ ഒരു റിക്രൂട്ടർ നിങ്ങളെ തയ്യാറാക്കുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് എങ്കിൽ അവർക്ക് കുറച്ച് കാൻഡിഡേറ്റ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ അവർ ചിലപ്പോൾ ഫിൽറ്റർ ഉപയോഗിച്ചേക്കാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവരിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ എൻ്റെ ഈ ഒരു പ്രൊഫൈല് വെച്ചിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഞാനൊരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ
നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ അടുക്കൽ പോലും എത്തില്ല. കാരണം എൻ്റെ പ്രൊഫൈൽ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷൻ, എൻ്റെ ട്രേഡുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ, എന്തൊക്കെ ജോലി കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ഒന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്ത് ഇനി നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജോലി അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് അതിനെ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ് ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും 100% നന്നായിട്ട് തന്നെ ഈ ഒരു പ്രൊഫൈല് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നല്ലൊരു പെട്ടെന്ന് ജോലി നോക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ജോബ് വേക്കൻസീസ് ദിനം പ്രതി ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഐ ടി സംബന്ധമായ വീഡിയോകൾക്കൊക്കെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. I love you, Akshay. Yes, Akshay. Yes, Akshay. I love you, Akshay. Akshay, yes, Akshay. I love you, Akshay.